അസ്സലാമു അലൈക്കും. സബീനാസ് ഹോംലി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എൻ്റെ ഒരു മോർണിംഗ് വ്ളോഗ് കാണാം കേട്ടോ. അപ്പോൾ ഇതിഷ്ടപ്പെട്ടാൽ നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണേ. രാവിലെ നമസ്കാരമൊക്കെ കഴിഞ്ഞ് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ട് കുടിച്ച് അത് കഴിഞ്ഞ് രാവിലത്തെ കാപ്പിക്കുള്ള പണി നോക്കാൻ പോവാണ്. അതിന് ഇന്നൊരു വെജിറ്റബിൾ കറിയും ഓട്ടടയുമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യം കിഴങ്ങും ക്യാരറ്റും ബീൻസും പച്ചമുളകും കൂടി ഇട്ട് ഉപ്പും ഇട്ട് അടുപ്പിൽ വയ്ക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് ഇത് വെറുതെ ഒരു തട്ടിക്കൂട്ടി വെജിറ്റബിൾ കറിയാണ്. നല്ല വെജിറ്റബിൾ കുറുമയുടെ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ വീഡിയോ ഞാൻ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചുണ്ടാക്കുന്നത്. ഇത് നമ്മൾ പച്ച തേങ്ങ അരച്ചാണ് ചേർക്കുന്നത്. കിഴങ്ങൊക്കെ അടുപ്പി വെച്ചതിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാനൊരു മഞ്ഞളെണ്ണയുടെ വ്ളോഗ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കുറച്ച് മഞ്ഞൾ ബാക്കി വന്നതിനെ അരിഞ്ഞ് ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ മഴയായത് കാരണം നന്നായിട്ട് ഉണങ്ങിയിട്ടില്ല. ഇനി നമുക്ക് കിഴങ്ങിനുള്ള തേങ്ങ പൊട്ടിച്ച് ചിരകിയെടുക്കാം. കുക്കർ വിസിലടിച്ച് ഇവിടെ കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തുരുന്ന് മണം വരുന്നുണ്ട്. മിക്സിയിലേക്ക് തേങ്ങയും പെരുജീരകപ്പൊടിയും മഞ്ഞൾപ്പൊടിയും വെള്ളവും കൂടി കൂട്ടി അരച്ചെടുക്കാം. പെരുജീരകമായാലും കുഴപ്പമില്ല, ഇവിടെ പൊടിച്ച് വെച്ചിരിക്കുന്നത് കൊണ്ട് പെരുജീരകത്തിൻ്റെ പൊടിയാണ് ഞാൻ ചേർക്കുന്നത്. ഇത് തേങ്ങ അരച്ച് വെച്ചതിന് ശേഷം നമുക്ക് ഓട്ടട ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. കുറച്ച് ഓട്ടടയേ ഉണ്ടാക്കുന്നുള്ളൂ, കാരണം കഴിഞ്ഞ ദിവസം വൈകിട്ട് പൂരിയായിരുന്നു, അതിൻ്റെ ബാക്കി ഇരിപ്പുണ്ട് കുറച്ച്. അതുകൊണ്ട് കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചാണ് ഓട്ടട പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് എളുപ്പത്തിന് അത് തന്നെ ഉണ്ടാക്കുന്നത്. 1.5 ഗ്ലാസ് പൊടിക്കാണ് ഞാൻ ഓട്ടട ഉണ്ടാക്കുന്നത്. ഓട്ടടയുടെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടി ഒന്ന് പറയാം. 1.5 ഗ്ലാസ് അരിപ്പൊടിയും കുറച്ച് തേങ്ങയും സോഡാപ്പൊടിയും ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് വേണം അരച്ചെടുക്കാൻ. നന്നായിട്ട് അരച്ചതിന് ശേഷം കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം. നല്ലപോലെ ലൂസായിരിക്കണം നമുക്ക് ഈ ഓട്ടടയുടെ മാവ്. എന്നിട്ടൊരു 10 മിനിറ്റ് വെച്ചതിന് ശേഷം അപ്പം ചുട്ടെടുത്താൽ നന്നായിരിക്കും, ഒരുപാട് ഹോൾസൊക്കെ വീണ് കിട്ടും. ഇത് ഞാനിപ്പോൾ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല, അപ്പം തന്നെയാണ് ചുട്ടെടുക്കുന്നത്. എന്നാലും നല്ല അപ്പമാണ് കിട്ടുന്നത്. അരച്ച് കഴിയുമ്പോഴത്തേനും ഈ ഒരു ലൂസിലായിരിക്കും മാവ് കിട്ടുന്നത്. ഇതിലേക്ക് നമുക്ക് ഈ മിക്സിയുടെ ജാറിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് ഇതാ ഇതുപോലെ ഒന്ന് കലക്കിയെടുക്കണം. ഈ ഒരു ഭാഗത്തിൽ വേണം എന്നിട്ട് നമുക്ക് മാവ് റെഡിയാക്കിയെടുക്കാൻ. കറി തളിക്കാൻ വേണ്ടിയിട്ട് ചീനച്ചട്ടിയിൽ എണ്ണ അടിച്ച് ചൂടായപ്പോൾ കുറച്ച് പട്ടയും ഗ്രാമ്പൂവും ഏലക്കയും ചുവന്നുള്ളിയും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് ഇതിനെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് വെന്തിരിക്കുന്ന കിഴങ്ങൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ചാറ് കൂടുതൽ വേണ്ടവർക്കാണെങ്കിൽ ആ കിഴങ്ങിൻ്റെ കൂടെയുള്ള വെള്ളം വറ്റിക്കേണ്ട, അല്ലാത്തവർക്ക് കുറുകിയ കറിയാണെങ്കിൽ അത് വറ്റിച്ചെടുക്കാം. ഇതിലേക്ക് അരപ്പും കൂടി ഒഴിച്ചിട്ട് കുറച്ച് മല്ലിയില കൂടി ഇടാം. മല്ലിയിലയുടെ ടേസ്റ്റ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അതും കൂടി വീട്ടിലുണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുത്താൽ നല്ല രുചിയായിരിക്കും. അപ്പത്തിനും പൂരിക്കും പുട്ടിനും ഒക്കെ പറ്റിയ നല്ലൊരു കറിയാണ്. ഇനി നമുക്ക് ഓട്ടട ചുട്ടെടുക്കാം. പാൻ നന്നായിട്ട് ചൂടാകുമ്പോഴത്തേനും ഇതുപോലെ ഓരോ തവി വീതം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ നിരത്തി ഒന്ന് ചുട്ടെടുക്കണം. തവി കൊണ്ട് നിരത്തുകയോ പാൻ ചുറ്റിക്കുകയോ ഒന്നും വേണ്ട. ഇതുപോലെ തന്നെ കോരി ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കണം. എന്നിട്ട് മൂടി വെച്ചിട്ട് ഒരു 2 സെക്കൻഡ് വെയിറ്റ് ചെയ്താൽ മതി, നന്നായിട്ട് അപ്പം വെന്ത് കിട്ടും. നല്ല മുരിങ്ങിയ അപ്പമാണ് വേണ്ടതെങ്കിൽ കുറച്ച് സമയം കൂടി പാനിൽ വെച്ചിരുന്നാൽ മതി. അപ്പം ചുട്ട് കഴിഞ്ഞതിന് ശേഷമാണ് പാല് കാച്ചുന്നത്. രാവിലെ കട്ടൻ ചായയാണ് സാധാരണ കുടിക്കാറുള്ളത്. ഇതുപോലെ അപ്പം കഴിക്കുന്നതിൻ്റെ കൂടെയാണ് പാൽ ചായ കുടിക്കുന്നത്. പാൽ പൊട്ടിച്ചൊഴിച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം. മോൾക്ക് ചായയെക്കാട്ടി ഇഷ്ടം കാപ്പിയാണ്, അതുകൊണ്ട് 1 കപ്പ് പാല് നമുക്ക് മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ളതിൽ തേയിലയിട്ടെടുക്കാം. ഈ സമയത്ത് അരിയും കൂടി ഇട്ടതിന് ശേഷമാണ് ചായ കുടിക്കുന്നത്. അതാകുമ്പോൾ ചായ കുടിച്ച പാത്രമെല്ലാം കഴുകി ചായയൊക്കെ കുടി കഴിയുമ്പോൾ ചോറ് വെന്തിരിക്കുമല്ലോ, അതുകൊണ്ട് അരിയും കൂടി ഇട്ട് കഴിഞ്ഞ് നമുക്ക് ചായ കുടിക്കാം. കുക്കറിൽ തന്നെയാണ് അരി ഇടുന്നത്. കഴിഞ്ഞ ദിവസത്തെ വ്ളോഗിൽ ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഇത് ആർക്കെങ്കിലും കാണണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാൽ മതി.
രാവിലത്തെ ചായ കുടിക്കാനുള്ളതൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നലത്തെ വൈകിട്ടത്തെ പൂരി കുറച്ച് ബാക്കിയുണ്ടെന്ന് പറഞ്ഞില്ലേ, അതുകൂടി എടുത്ത് വെക്കുന്നുണ്ട്. അതുകൊണ്ടാണ് കുറച്ച് അപ്പം ചുട്ടെടുത്തത്. അപ്പോൾ രാവിലത്തെ കാപ്പി പൊടിയൊക്കെ കഴിഞ്ഞു. അപ്പോഴത്തേനും കുറച്ച് പാത്രങ്ങളുണ്ടായി, അതുകൂടി ഒന്ന് കഴുകി വെച്ച് വാഷ് ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഉച്ചത്തേനുള്ള കറികൾക്ക് നോക്കാമെന്ന് വിചാരിച്ച്. ഇന്ന് മീനൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് പച്ചക്കറി കിടപ്പുണ്ട്, ഒരു അവിയൽ വെക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. പുര തൂക്കലും തുടയ്ക്കലും ഒക്കെ മോളുടെ പണിയാണ്, അവളത് വൃത്തിയായിട്ട് തന്നെ ചെയ്തോളും. അപ്പോൾ നമുക്ക് അവിയൽ വെക്കാനുള്ള കഷ്ണങ്ങൾ എടുത്തുനിന്ന് കഴുകി വൃത്തിയാക്കിയെടുക്കാം. ഇതിനു മുന്നേ ഞാനൊരു അവിയലിൻ്റെ റെസിപ്പി ഇട്ടിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ കുക്കറിൽ പെട്ടെന്ന് അവിയൽ ഉണ്ടാക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് ഒരു അവിയൽ ഉണ്ടാക്കണമെന്നൊക്കെ തോന്നുവാണെങ്കിൽ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്കത് ഒരുപാട് ഉപകാരപ്പെടും. അപ്പോൾ നമുക്ക് കഷ്ണങ്ങളൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കാം. കഷ്ണങ്ങളൊക്കെ അരിഞ്ഞ് ഇതുപോലെ ഒരു പാത്രത്തിൽ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. സവാളയും പച്ചമുളകും ഒക്കെ കീറിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ സമയത്ത് ചക്കക്കുരിയൊക്കെ ചുരണ്ടിയും മുരിങ്ങക്കയും മാങ്ങയും ഇട്ട് ഉമ്മ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്കുള്ള തേങ്ങ ചെറിയ എടുക്കാം. അവിയലിനും കറിക്കുമുള്ള തേങ്ങ എടുത്ത് അരച്ചെടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ട് ചക്കക്കുരി വേവിച്ചത് കൊണ്ട് തന്നെ തേങ്ങയിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്തിരുന്നില്ല, അതുകൊണ്ട് തന്നെ കറിക്ക് കുറച്ച് മഞ്ഞൾ കുറവാണ്. അത് കുഴപ്പമില്ല, നമുക്ക് തേങ്ങ അരച്ചൊഴിച്ചതിന് ശേഷം താളിച്ചെടുക്കാം. ഇനി നമുക്ക് അവിയലിലേക്കുള്ള അരപ്പും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ആ അരപ്പ് അരച്ച മിക്സിയിലേക്ക് തന്നെ കുറച്ച് തൈരും കൂടി ഒഴിച്ചെന്ന് അരച്ചെടുക്കാം. തൈരും കൂടി ഒഴിച്ച് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്തെടുക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ രാവിലത്തെ ഞങ്ങളുടെ പരിപാടികൾ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് ലൈക്കും കൂടി ചെയ്യണേ. ഇൻഷാ അള്ളാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും. താങ്ക് യു.